നമസ്കാരം. സ്മാർട്ട് ഫിറ്റ്നസ് ലൈഫ് എന്ന നമ്മുടെ ഫിറ്റ്നസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിബു വൈഷ്ണവ്. പ്രധാനമായും വർക്കൗട്ടുകൾ രണ്ട് രീതിയിലുള്ള വർക്കൗട്ടുകളാണ് ഉള്ളത്. ഒന്ന് എയറോബിക് ടൈപ്പ് വർക്കൗട്ട്സുകളും രണ്ട് അനേറോബിക് വർക്കൗട്ട്സുകളും. എയറോബിക് വർക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട്, ലങ്സ്, സർക്കുലേറ്ററി സിസ്റ്റം തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ടൈപ്പ് വർക്കൗട്ട്സുകളാണ് എയറോബിക് വർക്കൗട്ട്സുകൾ. ചുരുക്കി പറയുകയാണെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് ആവശ്യമുള്ള എല്ലാ വർക്കൗട്ടുകളെയും എയറോബിക് വർക്കൗട്ട്സ് എന്ന് പറയാം. അനേറോബിക് വർക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ നടക്കുന്ന എല്ലാ വർക്കൗട്ടുകളെയും അനേറോബിക് വർക്കൗട്ട്സ് എന്ന് പറയും. ഈ രണ്ട് ടൈപ്പ് വർക്കൗട്ട്സുകളാണ് പ്രധാനമായിട്ടുള്ളത്. എയറോബിക് വർക്കൗട്ട്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റണ്ണിങ്, ജോഗിങ്, സൈക്ലിംഗ്, വാക്കിംഗ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റികളും നമുക്ക് എയറോബിക് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സ് എന്ന് പറയാം. എയറോബിക് വർക്കൗട്ട്സിൻ്റെ വേറൊരു ടൈമാണ് കാർഡിയോ വർക്കൗട്ട്സുകൾ. അനേറോബിക് വർക്കൗട്ട്സിൻ്റെ എക്സാമ്പിൾസാണ് വെയ്റ്റ് ട്രെയിനിങ്, നമ്മുടെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വർക്കൗട്ട്സുകളും നമ്മൾ അനേറോബിക് എക്സസൈസുകളാണ്. സ്ക്വാട്ട് ചെയ്യുക, ലഞ്ചസ് ചെയ്യുക, പുഷപ്പ് ചെയ്യുക, ഡംബൽസ് എടുത്ത് വർക്കൗട്ട്സ് ചെയ്യുക, മെഷീൻസിനകത്ത് വർക്കൗട്ട്സ് ചെയ്യുക, ഇതെല്ലാം അനേറോബിക് വർക്കൗട്ട്സുകളാണ്. ഇവിടെ നമുക്ക് വലിയ ഓക്സിജൻ്റെ വലിയ എനർജി സോഴ്സായിട്ട് ഓക്സിജനല്ല ഡിപ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എയറോബിക് വർക്കൗട്ട്സുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എനർജി സോഴ്സ് ഓക്സിജൻ തന്നെയാണ്. ഓക്സിജൻ്റെ പ്രസൻസോട് നടക്കുന്ന എല്ലാ വർക്കൗട്ട്സുകളെയും എയറോബിക് വർക്കൗട്ട്സ് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സ് എന്ന് പറയാം. ഇതിൻ്റെ മേജർ റോൾ വഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹാർട്ടാണ്. എയറോബിക് വർക്കൗട്ട് ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ ആവുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് കൂടുതൽ സ്ട്രെങ്ത് വരുന്നു, ഹാർട്ട് ബീറ്റ് കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എയറോബിക് വർക്കൗട്ട്സ് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സിനുണ്ട്. എയറോബിക് വർക്കൗട്ട്സ് അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ട്സ് കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനുണ്ടാകുന്ന പ്രയോജനം എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഹാർട്ടിൻ്റെ സൈസ് വലുതാവുന്നു. നമുക്കെല്ലാം അറിയാം ഹാർട്ടിന് നാല് ചേമ്പേഴ്സ് ഉണ്ട്. ഈ നാല് ചേമ്പേഴ്സിൻ്റെ വോളിൻ്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യുന്നു, ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ് കൂടുന്നു. അതായത് സ്ട്രോക്ക് വോളിയം, സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു തവണ പമ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം വോളിയം ബ്ലഡാണ് ഹാർട്ട് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ആ ബ്ലഡിൻ്റെ അളവാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ആ സ്ട്രോക്ക് വോളിയം കൂടുന്നു, അത് ഒരു പമ്പിങ്ങിൽ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് നമ്മുടെ മസിൽസിലേക്കും ടിഷ്യൂസിലേക്കും എത്താൻ സാധിക്കുന്നു. നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കൂടുന്നു. പ്രധാനമായിട്ടും ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയുക എന്നുള്ളതാണ്. റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് നോർമലി ഒരു മനുഷ്യൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എത്രയെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 60 to 80 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആയിരിക്കും. ഒരു ആവറേജ് നമുക്ക് പറയുകയാണെങ്കിൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ്സ് നമ്മളൊരു ആവറേജ് പറയാറുണ്ട്. ഫിറ്റ്നസ് കൂടുതൽ നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വളരെ കുറവായിരിക്കും. ഒരു മികച്ച ഒരു അത്ലറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആ അത്ലറ്റിൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് below 50 ആയിരിക്കും. എത്രത്തോളം നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയുന്നു അത്രത്തോളം നമ്മൾ ഫിസിക്കലി ഫിറ്റാണെന്നുള്ളതാണ് അത് പ്രൂവ് ചെയ്യുന്നത്. അണ്ടർ കണ്ടീഷൻസ് ഉണ്ട്, വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കണം. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾ ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, അയാളുടെ ഹാർട്ട് അല്ലെങ്കിൽ അയാളുടെ സർക്കുലേറ്ററി സിസ്റ്റം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് വളരെ കുറഞ്ഞു വരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹുസൈൻ ബോൾട്ട്, എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റാണ് ഹുസൈൻ ബോൾട്ട്. ഹുസൈൻ ബോൾട്ടിൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 33 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആണ്. ഒരു നോർമൽ മാൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 72 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആണെങ്കിൽ അത്ലറ്റ്സുകളുടെ നോക്കുമ്പോൾ below 50 തന്നെയായിരിക്കും. റോജർ ഫെഡറർ 35 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആണ് അദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. ഫിസിക്കലി ഫിറ്റായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരുന്നു. ദാറ്റ് മീൻസ് അവരുടെ ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുമ്പം അത്രത്തോളം ബ്ലഡ് അത് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. അത് മറ്റൊരാളുടെ ഹാർട്ട് രണ്ട് തവണ മിടിക്കുമ്പോൾ നല്ല ഫിറ്റ്നസ് ഉള്ള ഒരാളുടെ ഹാർട്ട് ഒരു തവണ മിടിച്ചാൽ മതി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറയുന്നു. ഇതുകൂടാതെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മുടെ ഒരു കാർഡിയോ വർക്കൗട്ട്സ് അല്ലെങ്കിൽ എയറോബിക് ടൈപ്പ് വർക്കൗട്ട്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന്, പ്രത്യേകിച്ച് ഹാർട്ട്, ലങ്സ് തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രയോജനങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് നമ്മുടെ ലങ്സിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ലങ്സിൻ്റെ മസിൽസുകൾ അല്ലെങ്കിൽ ലങ്സിൻ്റെ റെസ്പിറേറ്ററി മസിൽസിൻ്റെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവർലോഡ് കൊണ്ട് ആ ലങ്സ് മസിലിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ എൻഡുറൻസ് കൂടുന്നു, അതിൻ്റെ
കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ലങ്സ് വോളിയം കൂടുന്നു. എത്രത്തോളം നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരി ചെയ്ത് വെക്കാനുള്ള ലങ്സിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതുമൂലം നമുക്കുണ്ടാകുന്നത് നമുക്ക് ബ്രീത്തിങ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നു. ദാറ്റ് മീൻസ് കിതപ്പ് കുറയ്ക്കാൻ സാധിക്കുന്നു. കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം, റെഗുലറായിട്ട് കാർഡിയോ വർക്കൗട്ട്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അവരുടെ കിതപ്പ് അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ലങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തു, ലങ്സിൻ്റെ മസിൽ കൂടുതൽ സ്ട്രെങ്തനായി, ലങ് വോളിയം കൂടി എന്നുള്ളത് തന്നെയാണ്. പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതാണ് ഏറ്റവും ബെസ്റ്റ് കാർഡിയോ വർക്കൗട്ട്സ് എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു കാർഡിയോ വർക്കൗട്ട്സുകൾ നമ്മൾ പല ടൈപ്പ് കാർഡിയോ വർക്കൗട്ട്സുകളുണ്ട്. ഇപ്പം എയറോബിക്സ് ട്രെയിനിങ് ഉണ്ട്, എയറോബിക്സ് മൂവ്മെൻറ്റ്സുകൾ, അതായത് മ്യൂസിക്കിനനുസരിച്ച് മൂവ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന പല മൂവ്മെൻറ്റ്സുകൾ, അതൊരു മ്യൂസിക്കിൻ്റെ റിഥം ഉണ്ടായിരിക്കും. എയറോബിക് ടൈപ്പ് മൂവ്മെൻറ്റ്സുകളുണ്ട്, സുംബ ട്രെയിനിങ് ഉണ്ട്, സുംബ വർക്കൗട്ട്സുകളുണ്ട്. അത് ഒരു എയറോബിക് ടൈപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു കാർഡിയോ വർക്കൗട്ട്സാണ്, വളരെ നല്ല കാർഡിയോ വർക്കൗട്ട്സാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എയറോബിക്സ് ട്രെയിനിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സുംബ ട്രെയിനിങ്ങിൻ്റെയോ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മ്യൂസിക്കിനനുസരിച്ച് ഒരു താളാത്മകമായിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കില്ല, അല്ലെങ്കിൽ എത്രത്തോളം കലോറി ബേൺ ചെയ്യുന്ന നമുക്ക് അറിയാൻ സാധിക്കില്ല, കിതപ്പ് ക്ഷീണം തുടങ്ങിയതൊന്നും നമുക്ക് ഉണ്ടാവില്ല. വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഗ്രാമാണ് എയറോബിക്സ് ട്രെയിനിങ് അല്ലെങ്കിൽ സുംബ പോലുള്ള വർക്കൗട്ട്സുകൾ. വാക്കിംഗ് സാധാരണ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു കാർഡിയോ വർക്കൗട്ട്സാണ് നടക്കുക എന്നുള്ളത്. വാക്കിംഗ് നല്ലൊരു കാർഡിയോ വർക്കൗട്ട്സാണ്. അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും നടക്കാൻ ഇറങ്ങുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ബീച്ചുകളിലോ അല്ലെങ്കിൽ മൈതാനത്ത് നോക്കിയാൽ ആൾക്കാർ നടക്കുന്ന കാണാം. പലരും വളരെ ഈസി ആയിട്ട് വളരെ സ്ലോ മട്ടിൽ സംസാരിച്ച് റിലാക്സ് ചെയ്തൊക്കെ നടക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല നടക്കേണ്ടത്. നമുക്കൊരു ടാർജറ്റ് ഹാർട്ട് റേറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്, അതേ കണക്കാണ് നമുക്കൊരു ടാർജറ്റ് ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ട് സോണാണത്. എഫക്റ്റീവ് വർക്കൗട്ട് സോണാണ് നമ്മുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ. ടാർജറ്റ് ഹാർട്ട് റേറ്റ് അറിയാനാണ് ഒരു ചെറിയൊരു ഒരു 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 ഇക്വേഷനുണ്ട്, 220 മൈനസ് നമ്മുടെ ഏജ്. ഇപ്പം നമ്മുടെ ഏജ് 40 ആണെങ്കിൽ 220 മൈനസ് 40, ദാറ്റ് മീൻസ് 180 ആണ് ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. 220 മൈനസ് ഏജ് എന്ന് പറയുന്നത് മാക്സിമം ഹാർട്ട് റേറ്റ് ആണ്. അപ്പം 40 വയസ്സ് പ്രായമുള്ള ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 180 ആണ്. ഇനി നമ്മുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ എത്രയാണോ നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് അതിൻ്റെ 50-80% ആണ് നമ്മുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു 180 മാക്സിമം ഹാർട്ട് റേറ്റ് വന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ 40 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 95 മുകളിൽ 150 വരെ ആയിരിക്കും അവരുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ്. ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, സ്മാർട്ട് വാച്ച് കണക്കുള്ള സാധനങ്ങൾ നമ്മുടെ കൈ കെട്ടിയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പൾസ് കൈ വെച്ചിട്ട് പൾസ് ചെക്ക് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് കൂടെ നമുക്ക് ഹാർട്ട് റേറ്റുകൾ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത്, നടക്കുമ്പോൾ നമ്മളിപ്പം ഒരു വർക്കൗട്ടിന് വേണ്ടി നമ്മൾ നടക്കുകയാണെങ്കിൽ ടാർജറ്റ് ഹാർട്ട് റേറ്റ് എത്തുന്ന രീതിയിൽ നടക്കുക. അല്ലാതെ ടാർജറ്റ് ഹാർട്ട് റേറ്റ് എത്താതെ നമ്മളൊരു ഈസി വാക്ക് ചെയ്താൽ നമ്മൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ടാർജറ്റ് ഹാർട്ട് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഏജ് എത്രയാണോ -220 ഏജ് കൊണ്ട് മൈനസ് ചെയ്യുക, അതിൻ്റെ 50-80% ആയിരിക്കും നിങ്ങളുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ്. ആ ടാർജറ്റ് ഹാർട്ട് റേറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ, അത് നടക്കുന്നതിനിടയ്ക്ക് നമ്മൾ വേണമെങ്കിൽ പൾസ് നോക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് നോക്കാം. ആ ഹാർട്ട് റേറ്റ് സോണിൽ, ആ ടാർജറ്റ് ഹാർട്ട് റേറ്റ് സോണിൽ നിങ്ങളൊരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ നടക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെ നടത്ത ഒരു കാർഡിയോ വർക്കൗട്ട്സാണ്. റൺ ചെയ്യുന്നതും ജോഗ് ചെയ്യുന്നതും എല്ലാം കാർഡിയോ വർക്കൗട്ട്സുകളാണ്. സ്വിമ്മിങ്, നീന്തൽ നല്ലൊരു കാർഡിയോ വർക്കൗട്ട്സാണ്. സ്വിമ്മിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കൂടിയ ആൾക്കാരെ സംബന്ധിച്ചോളം, ഇപ്പം മുട്ടിന് നീ പ്രോബ്ലം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാർഡിയോ വർക്കൗട്ട്സാണ് സ്വിമ്മിങ്. കാരണം ഇഞ്ചുറി റേറ്റ് വളരെ കുറവാണ്. മാത്രമല്ല നമ്മൾ സ്വിം ചെയ്യുമ്പോൾ വെള്ളത്തിലുള്ള ഒരു വർക്കൗട്ട്സ് ആയതുകൊണ്ട് അധികം കിതപ്പോ ക്ഷീണമോ ഫീൽ ചെയ്യാറില്ല. ചെയ്യുന്ന സമയത്ത് വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സൈക്ലിങ്, റോയിങ്, സ്റ്റെപ്പ് ക്ലൈമ്പിങ്, ഇങ്ങനെയുള്ള എല്ലാ വർക്കൗട്ട്സുകളും കാർഡിയോ വർക്കൗട്ട്സുകളാണ്.
ആ ഒരു വർക്കൗട്ട്സിൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റ് എത്തുന്ന രീതിയിൽ നമ്മൾ അത് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ ഓടിയോ ജോഗ് ചെയ്യുകയോ സൈക്കിൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർഡിയാക്ക് എൻഡുറൻസ് കൂടുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എയറോബിക് എൻഡുറൻസ് കൂടുന്നതായിരിക്കും, കാർഡിയാക് സ്ട്രെങ്ത് കൂടുന്നതായിരിക്കും, നമ്മുടെ കാർഡിയോ വർക്കൗട്ട്സിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.